അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ നിസ്കാരം കഴിഞ്ഞു വരുമ്പോ തന്റെ ഭാര്യ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല അബുദ്ധരതാ ഹൃദിയല്ലാഹു എന്ന് പ്രിയപ്പെട്ടവളോട് പറയുന്നു പെണ്ണേ അള്ളാൻ റസൂര് പറഞ്ഞു തരുന്ന ഒരു ദുബന കൂടി പറഞ്ഞു തരട്ടെ അല്ലാൻ്റെ റസൂല് ഞാൻ നിനക്ക് കൂടി പറഞ്ഞു തരട്ടെ അല്ലാൻ്റെ പൊരുത്തം നമുക്ക് വേണ്ടേ അല്ലാൻ്റെ സ്വർഗം നമുക്ക് വേണ്ടേ എന്തോ ഒരു കുടുംബമാണ് ഫസാലും ഈബത്തും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ഭാര്യയും ഭർത്താവും പറയുന്ന ഭർത്താനല്ല ഇത് അബദ്ധരതാ ഹൃദയല്ലാമെന്ന് പറയുന്നു പെണ്ണേ ആരംഭസൂര് പറഞ്ഞു തന്ന ഒരു ദ ഒരു ദിക്രി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്ന ലാ ഇലാഹ അലൈഹി തവക്കൽതു റബ്ബുൽ ഹസ്ബിയോഹുലാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു റബ്ബുൽ സബ് ഏറ്റെടുക്കാനുള്ള പ്രാർത്ഥനയാണ് സഹോദരിമാരെ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ ആ പടച്ചവന്റെ ഇടപെടൽ നമുക്ക് അനുഭവത്തിലൂടെ അറിയാൻ കഴിയുന്നതാണ് അബുദർദി അള്ളാഹു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഹസ്ബി അള്ളുഹ ഇ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അള്ളാഹു വലിയ ഇസ്സത്ത് ഉണ്ടാവുകയാണ് വലിയ കബൂരിയത്ത് ഉണ്ടാവുകയാണ് അതിനെ അനുവദിക്കാതെ ഒരു വലിയ ശാപം പിടിച്ചവനാണ് നിങ്ങളുടെ മനസ്സുകളെ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരാ നിങ്ങൾ ഇന്ന് തീരുമാനിക്കും നാളെ കടന്ന് ഓതാനുള്ളത് ഓടാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ആ ശബിക്കപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഒന്നിനും നിങ്ങൾ അനുവദിക്കൂല ഒന്നിനും നിങ്ങൾ അനുവദിക്കൂല ഒരു നന്മയും വളർത്താൻ അനുവദിക്കാതെ വരും നിങ്ങളുടെ ഉള്ളിൽ കാർമേകൂട്ടങ്ങളുടെ കാർമേകൂട്ടങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ശൈഖ് റളിയല്ലാഹു വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് മുഹറമാത് എല്ലാ ഹറാമുകളെയും ഞാൻ ആ ഹലാലാക്കി തന്നിരിക്കുന്നു ആരോട് തിദക്കാറ ജിലിയിൽ നിങ്ങൾ പഠിക്കാനുള്ള കാര്യമാണ് ഖുതുബുൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തങ്ങളോട് പറയാണ് എന്താ പറയുന്നത് എല്ലാ ഹറാമുകളെയും മലാലാക്കി ഇനി നിങ്ങൾക്ക് ഇന്നു മുതൽ വ്യവചാര മലാലാണ് കള്ളുകൂടി ഹലാലാണ് അശരീരിയാണ് കേൾക്കുന്നത് നമ്മൾ ആരെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ ഇനി പഞ്ചായത്തിൽ അറിയാൻ ഒരാൾ ബാക്കി ഉണ്ടാവില്ല ഏതെങ്കിലും ഗ്രൂപ്പിൽ ആ വിഷയം അറിഞ്ഞില്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് എന്നെ ഒന്ന് ആടിയണേന്ന് പറഞ്ഞിട്ട് അതിലും കൂടെ ഒരു അനുഭവം അറിയാത്ത രീതിയിൽ അങ്ങോട്ട് കാച്ചി കൊടുക്കും ഇത് അശരീരി കേക്കാണ് മുഹീദ്ദീൻ ഷേഖ് റതി അള്ളാഹുനുവിനോട് നിങ്ങൾക്കിടെ ഹറാമായതൊക്കെ ഹലാലാക്കി തന്നിരിക്കുകയാണ്

അതിനാൽ ുംങ്ങൾ ചെയ്ത മറന്നുപോയല്ലോ ഇന്ന് പായ്പ്രക്കവലയിലെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അത് ചൊല്ലുമ്പോ ഒരു അറപ്പാണ് എന്തുകൊണ്ട് ആരൊക്കെയോ അതിനെതിരെ പറഞ്ഞു പ്രസംഗിച്ചു കുറ്റപ്പെടുത്തി അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു സ്ഥാതേ എന്റെ പ്രിയപ്പെട്ടവരെ ആ വടക്കത്തിന്റെ കാലം കൊണ്ടുവരണേ ആ പ്രിയപ്പെട്ട മുഹീദ്ദീൻ ബന്ധുവിന്റെ ചരിത്രം ഇങ്ങനെ എഴുതി വെക്കാണ് അത് എഴുതുമ്പോ അത് എഴുതുമ്പോ ഹാലി മുഹമ്മദ് എന്ന കരഞ്ഞ് കാണുമല്ല ഇന്നലെ ഞാൻ പ്രിയപ്പെട്ട അത്തിപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദിൻറെ പ്രഭാഷണത്തിന് പോകുമ്പോ അതിനു മുമ്പ് ആ പ്രിയപ്പെട്ടവരുടെ മഹാമിന്റെ ഹദറപ്പിൽ ചെന്നിരുന്നിട്ട് ഒരാഴ്ച മുമ്പ് ആ മഹാമിന്റെ ഹദറപ്പിൽ ചെന്നിരുന്ന അവരെ കുറിച്ച് രണ്ടു മൂന്ന് വരി എഴുതിയിരുന്നു അല്ലാഹുവേ അത് പാടുമ്പോഴും പറയുമ്പോഴും ഹൃദയത്തിനൊരു വല്ലാത്ത കുലുക്കമാണ് ഒരു യോഗ്യതയില്ലാത്തവരല്ലേ നമ്മളെന്ന് ചിന്തിച്ചിട്ട് അത് എഴുതുമ്പോൾ ഒരു പേടി ഉണ്ടാവും അഹദിൻ അറിവും മിന്നും വിളക്ക് തൂക്കി അത്തി പ്രഭയിടയോ സൂലിന്റെ മഹബത്ത ഉലകം മുഴുവനും ഒളിവാക്കല ഹബീഫിന്റെ മഹബത്തിന് വേണ്ടി ലോകത്ത് കിട്ടാനുള്ള സർവ്വതും മാറ്റിവെക്കലായി അഹമ്മദ് ഒളിമിന്നും വിളക്ക് തൂക്കി എന്ന് പറഞ്ഞാല് എല്ലാ പ്രവാചക ചര്യയും ഒരു പ്രകാശമായി കയ്യിൽ തൂക്കി നടന്നു പ്രിയപ്പെട്ടവർ ഈ പറഞ്ഞു മൊഹീദിമാലയില് ബഹുമാനപ്പെട്ട കുത്തുബുലഖാബിന്റെ ജീവിത ചരിത്രം അങ്ങനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കുറച്ച് പ്രശ്നമുണ്ട് അതിനകത്ത് അതൊരു ആ ഒരു സാഹിത്യത്തിൽ അതങ്ങനെ എഴുതി വെക്കുമ്പോൾ എത്രയോ ഭംഗിയാണത് കേൾക്കാൻ അത് പഠിക്കണം നമ്മൾ പ്രിയപ്പെട്ടവർ വെറുതെ അല്ല അത്രയും വലിയ ദറജയിലും പദവിയിലും എത്തിയത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ ഇബിലേസ് അനത്തുല്ലെ അനുവദിക്കൂല അതുകൊണ്ടാണ് അള്ളാ നെഹബിബ് നബി മുഹമ്മദ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ നന്മ മോട്ടിച്ചുകൊണ്ട് പോകാൻ ഇബിലേസ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ കൊത്തുപിള്ള കതാബ്

ൾക്കൊരു ജീവിത രീതി പറഞ്ഞ് തയ്യാറാക്കി തരട്ടെയോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പോകുന്നതാണ് പിന്നെ വരൂല ഈ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നന്മയെ നശിപ്പിക്കാൻ അവൻ കടന്നു വരൂല പിന്നെ നിങ്ങളുടെ ജീവിതത്തെ അവൻ താറുമാറാക്കൂല തകർത്തെറിയൂല ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തകർത്തെ പറഞ്ഞു കൊടുക്കാൻ

പിന്നെ റജബും അങ്ങനെയൊക്കെ വരുന്ന നോമ്പുകൾ മാത്രമല്ല ഈ പറഞ്ഞത് വല്ലപ്പോഴും ഒരു തിങ്കളും വേഴും കൃത്യമായിട്ട് ചിലപ്പോൾ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വ്യാഴാഴ്ച തിങ്കളാഴ്ച സുന്നത്തുമ്പോൾ ഒക്കെ പിടിക്കണം വലിയ കൂലി കിട്ടും നല്ല രസമാണ് നമ്മൾ നമുക്കിന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണ ധാരാളം ഇല്ലേ ആളുകൾക്ക് നമ്മുടെ ശരീരം ഇപ്പോൾ ഞാൻ ഈ കുറേ ഈ കൊറോണയുടെ സമയത്ത് തടി കൂടിയിട്ട് പിന്നെ യൂറിക് ആസിഡും അതും ഇതൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കുറച്ചിട്ട് രാവിലെ കുറച്ച് ഓട്ടവും നടത്തി വർക്കൗട്ടൊക്കെ ചെയ്ത് തടി കുറയും പത്തിരുപത്തഞ്ച് കിലോ കുറച്ചു പിന്നെ ഈ പെരുമ്പാവൂര് വരുമ്പോൾ സർഫും ഒക്കെ ചോദിക്കുകയാണ് ഇത് ബാക്കിയാണോ ബാക്കിയുടെ അനിയനാണോ അത്രക്ക് തടി കുറഞ്ഞു പോയി ആളുകൾക്ക് നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ശ്രദ്ധയാണ് പള്ളിയുടെ മുമ്പിൽ നിസ്കരിക്കാതെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് എന്തേ നിസ്കരിക്കുന്നില്ല എന്ന് ചോദിക്കൂലെ അവൻ്റെ തടി കുറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കാൻ ഭയങ്കര ആവേശമാണ് ശരിക്ക് ആർത്തിയാണ് മനുഷ്യന്റെ ഭംഗിയോട് ശരീരത്തിനോട് ദുനിയാവിനോട് ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തിയിട്ട് ചികിത്സിക്കാനാണ് നമ്മൾ ആദ്യം മെനക്കെടേണ്ടത് ശരിക്കും നമ്മൾ പണിയെടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നബ്സല്ലാ വലൈവിസല്ലാ മാത്തെങ്കിൽ പറയണം നിങ്ങൾ ഒരു സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന ഇബിലീസിന്റെ മുഖം കറുത്തുപോകുന്ന അവര് പിന്നെ നിങ്ങളടുത്ത് വരാൻ പേടിയാവും സുന്നത്ത് നോമ്പുകൾ ധാരാളം പിടിക്കണം വലിയ ഗുണമാണ് ശരീരത്തിന് കേടുപാടുകളൊന്നുമില്ല കേടുപാടുകളൊന്നുമില്ല നമ്മൾ ചെയ്തു നോക്കുക നമ്മുടെ പെമ്മക്കൾക്കൊക്കെ എത്രയോ ആരോഗ്യത്തിന് നല്ലതാണ് സുന്നത്ത് നോമ്പ് പിടിപ്പിക്കണം റമലാന്റെ നോമ്പ് പോലും ഗ്ലാമർ പോകുമെന്ന് വെച്ചിട്ട് പിടിക്കാത്തവരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം വലിയ ഗുണം അതുകൊണ്ടുണ്ടാവും അലഹമുല്ല എന്ന് ഭക്ഷണം അള്ളാഹു ധാരാളം ഒക്കെ തന്നിട്ടുണ്ട് വലിയ ബറക്കത്ത് അള്ളാഹു അതിൽ ചൊരിഞ്ഞിട്ടുണ്ട് വലിയ അഭിവൃദ്ധി അള്ളാഹു തന്നിട്ടുണ്ട് പഴയ കാലത്തുമൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമോ എന്ന് പോലും സംശയിച്ചിരുന്ന വിഭവങ്ങളാണ് അലഹമില്ലാ ഇന്ന് മൂന്ന് നേരവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയ റാഹത്താണ് ഇപ്പൊ സീഖ് സാഹിബിന്റെ വീട്ടിലായിരുന്നു ഇന്ന് ഭക്ഷണം വല്ല ഉഷാറായ ഭക്ഷണമായിരുന്നു തയ്യാറാക്കി വെച്ചിരുന്നത് ഈ ഫ്ലാസ്ക് മിക്കവാറും ഇവിടെ തന്നെയായിരിക്കും ഫ്ലാസ്കും ചായയും ഒക്കെ പുള്ളി വിഷയത്തിനൊക്കെ ഭയങ്കര താല്പര്യമാണ് കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്ന ആരും മോശമൊന്നുമില്ല ആരെ പോയാലും ജാബിറൊക്കെ എടുക്കാൻ തന്നെയാണ് നല്ല ഉഷാറായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഭാഗം തന്നെയാണ് ഇത് പക്ഷേ നമുക്ക് ദാരിദ്ര്യമൊന്നുമില്ല അള്ളാഹു ധാരാളം ഭക്ഷണം തന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം സുന്നത്ത് തോമ്പ് വല്ലപ്പോഴും വരെ പിടിച്ചാൽ വലിയ റാഹത്ത് കിട്ടും നമുക്ക് അതൊരു ശൈലിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ വലിയ സ്വന്തം നഫീസ് അൽ മിസ്രി അള്ളാഹു താലാൻ ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് നാല് പ്രാവശ്യമായി ഈജിപ്റ്റില് പോകുമ്പോൾ ആ മഹദിയുടെ മഖാമിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് കുറേ നേരം ദ്വാശികയിലുണ്ട് ഭയങ്കര വറക്കത്താണ് ഭയങ്കര സന്തോഷാണ് അവിടെ ചെന്നിരുന്നാൽ കിട്ടുന്ന ഒരു ഉണർവ് അനുഭൂതി അത് വേറെ 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 ലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നത് നമുക്ക് അവിടെ തന്നെ ബോധ്യമാകും അല്ലാത്ത അത്ഭുത സ്ത്രീയാണ് നിങ്ങൾക്ക് സാധ്യമാകും സുന്നത്ത് നമുക്ക് കൃത്യമായിട്ട് പിടിച്ചു അവസാന സമയത്ത് അവസാന സമയത്ത് ചികിത്സിക്കാൻ വന്ന വൈദ്യന്മാര് പറയുന്നു നിങ്ങൾ ഇങ്ങനെ നോമ്പെടുത്തു കൊണ്ടിരുന്ന നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ ഫീസത്തിലും ശരി ഏതെല്ലാം എന്നെ പറയാണ് മുപ്പത് കൊല്ലം കൊണ്ട് ഞാൻ കാത്തിരിക്കാണ് നോമ്പുകാരിയായി മരിക്കാ മുപ്പത് കൊല്ലം കൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ് ബിസ്മിയും മുന്നേ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷിയും

അല്ലാഹുവേ മുപ്പത് വർഷം കൊണ്ട് ഞാൻ അങ്ങനെ സുന്നത്തു നോമ്പുകാരിയായ രീതിയിൽ ഒരു മരണത്തിനെന്ന് ആർത്തിയോടെ പറയുമ്പോ എന്റെ സഹോദരങ്ങളോട് പറയുന്നു നമ്മളും പണിയെടുക്കണേ നമ്മളും അല്ലാപുന്റെ പൊരുത്തത്തിലേക്ക് യാത്ര ചെയ്യണേ മഹാരഥന്മാരെ ശബിക്കപ്പെട്ട ഇബ്രീസിന് ആട്ടിയോടിച്ചതുപോലെ ഓടിച്ചതുപോലെ സുന്നത്തു നോമ്പുകൾ കൊണ്ട് ശരീരത്തിന്റെ പറക്കത്ത് നമ്മൾ നേടിയെടുക്കണേ

ഒരാൾ സ്വതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇരുപത് ആളുകളെ ഇബിലീസ് അനത്തുല്ലി അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്നാണ് ഇരുപത് ചെയ്താനം പറഞ്ഞു വിടും അത് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഒരു യത്തിയായ കുട്ടിയുടെ കല്യാണം വിളിക്കാൻ ഒരാൾ വരുമ്പോൾ ഇൻഷാള്ള ഒരു പതിനായിരം രൂപ നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇരുപത് ഇബിലീസ് വരും അവരുടെ പിന്നെ അവൾ കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും എന്തിനാണ് പതിനായിരം കൊടുക്കുക അയ്യായിരം കൊടുത്താലും കുഴപ്പമില്ല വിടും ഒരുപാട് ആൾക്കാർ ഇല്ലേ കൊടുക്കാൻ അതാണ് ഇബ്ലീസിൻ്റെ വർക്ക് കല്യാണത്തിൻ്റെ അന്ന് അഞ്ഞൂറെങ്കിലും കൊടുത്താൽ കൊടുത്ത് ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ മുലരായതുകൊണ്ട് ഈ ബിലിസ് കയറി ലങ്ങൾ വിചാരിച്ചു എല്ലാവരും ഉണ്ട് രക്തമോടുന്ന കാലത്തോളം ആ സാധനം ഉണ്ടാവും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും നിങ്ങൾ സ്വതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ നിങ്ങളിപ്പോൾ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇന്നൊരു പക്കറ്റ് പ്രശ്നം ഉണ്ടാവും അവിടെ ഉണ്ട് ശാ അതിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അത് സ്വതക്കെത്തിയപ്പോൾ ഓ മാഷാള്ളതക്കെത്തി ഇനിയിപ്പോൾ എന്തായാലും ചെറിയൊരു വിരിവുണ്ടാവും അത് അതൊരു പറക്കത്തിൽ നിങ്ങൾ പറ്റുന്നത് ചെയ്തു കൊടുക്കുക ഒരു വലിയ സ്ഥാപനം തുടങ്ങാനൊന്നും പോകുന്നില്ല ഇങ്ങനെ ഒരു പുണ്യമായ പരിപാടി വർഷം തോറും വെക്കുമ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും മാഷാ അല്ല വലിയൊരു സന്തോഷം ഈ ത്യാഗത്തിന് നിങ്ങൾ കൊടുക്കുന്ന സുതക്കൊക്കെ വലിയ കൂലി അല്ലാതിൻ്റെ ബാധ്യത നിങ്ങൾ കിട്ടും അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ബക്കറ്റ് നിങ്ങളുടെ കൊടുത്തേക്കാൻ പോകുമ്പോൾ ബക്കറ്റിൻ്റെ മാത്രമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിഷ്കളം കാണാണ് ഇഖലാസ് ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും ശോ ഒരു അഞ്ഞൂറ് ഇട്ട് കൊടുക്കണം കൊണ്ടുവരട്ടെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഈ സമയം ഇങ്ങനെ കഴിയും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇരുപത് സ ഇരുപത് സാധനങ്ങളുടെ വർക്ക് അതാണ് ഭയങ്കര വർക്കാണ് ഉറപ്പായിട്ടും കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ പറയും ബക്കറ്റ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ എടുത്ത് കയ്യില് മുറുക്കി പിടിച്ചോളാൻ പറയും ചില സ്ഥലത്ത് ഇപ്പം തന്നെ നെയ്യത്തേത് കയ്യിൽ മുറുക്കി വെച്ചോളീം ബക്കറ്റ് വരം പെട്ടാതി എന്ന് പറയും ചില സ്ഥലത്ത് അങ്ങനെ തിരക്കുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് ബക്കറ്റ് വിളശം നടത്താം ബസ്മുല്ലാറു പറയാം ബക്കറ്റ് കൊണ്ടുവരി എവിടെ ഷറവിന്റെ പൈസ ഉണ്ട് എന്റെ പോക്കറ്റ് പൈസ ഇല്ല ഷർവ് ഇതാ പേപ്പർ മാത്രമായി പോയി വണ്ടീന്ന് എടുത്തുണ്ടെന്നു കൊണ്ടുവന്ന കയറി പടഞ്ഞിട്ട് വാ കൊണ്ടു വാസ്മില്ല അലഹമുല്ലവനെ മുഹമ്മദ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വലിയ പരിപാടി വെക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത ഉസ്താദുമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുത്തുബുല്ല കതാബുൽ ഔസലാദം നിങ്ങൾ പോയി ആത്മീയ വഴിയെ പ്രണയിച്ചുകൊണ്ട് ജീവിതത്തിൽ നടക്കേണ്ടുന്ന ഒരു വലിയ നീത്ത് മനസ്സിൽ കരുതിയിട്ട് കൊടുക്കുന്ന കൊടുക്കുന്നവരുടെ ആഗ്രഹം നടത്തിക്കൊടുക്കണേ അല്ലാ അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെമ്മക്കൾ ഉണ്ടാവലാണോ ഉമ്രയ്ക്ക് പോകലാണോ മുത്തുനബിയെ കാണലാണോ ആഫാകലാണോ ആലിമാകലാണോ രോഗം മാറലാണോ ക്യാൻസർ വരാതിരിക്കലാണോ ഡയാലിസ് രോഗിയാകാതിരിക്കലാണോ അള്ളാഹുവെ പടച്ചവനെ എന്ത് ആഗ്രഹമാണോ നിഷ്കളങ്കമായ സ്വതക്ക കയ്യിലെടുത്ത് വെച്ച് പേര് പറയുന്നില്ല എത്ര രൂപയാണെന്ന് പോലും പറയണില്ല നിഷ്കളങ്കമായ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അള്ളാഹുബേ ആ സ്വതക്കു നീ കബൂലാക്കണേ റബ്ബേ അവരെ മനസ്സിന്റെ മൊറാദ് ഹാസിലാക്കണെ ഉടച്ചോനെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്ക റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കു പുടച്ചോനെ അള്ളാഹുബെ ഹൈറിൻ്റെ വഴി നീ തുറന്നു കൊടുക്കുന്ന അതാ ഹൈറായ വഴി നീ തുറന്നു കൊടുക്കു പുടച്ചോനെ ഏത് ആഗ്രഹമാണോ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ആഗ്രഹം നീ പരിപൂർണമായും നടത്തി കൊടുക്കണേ റബ്ബേ നടത്തി കൊടുക്കണ പടച്ചോനെ ഈ സ്വതൊക്കെ ചെയ്യുന്ന ഓരോരുത്തരെയും നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയ ഇബലി അലിയുടെ നടു തന്നെ നീ ഒടിച്ചു കളയണേ കബൂലാക്കട്ടെ എല്ലാരും കാര്യമായിട്ട് ചെയ്തു കൊടുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാവും വലിയ അനുഗ്രഹം ഉണ്ടാവും വലിയ അനുഭൂതി ഉണ്ടാവും അപ്പൊ ഞാൻ നടത്തുന്ന സ്നേഹസാഗരം എന്നവിടെ ഒരു പ്രിയപ്പെട്ട ഉമ്മ അവിടെ ഭക്ഷണത്തിന് വേണ്ടി മൂന്ന് ദിവസം സ്നേഹസാഗരത്തിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ജോലി എന്താണെന്ന് പറയുക കുടുംബശ്രീയില് ജോലിക്ക് പോലെയാണ് എല്ലാ ദിവസവും ഈ പകൽ ഇങ്ങനെ പോയി പുരയിടം വസ്തു ഒക്കെ വൃത്തിയാക്കി കൊടുക്കുക വൈകുന്നേരം കിട്ടുന്ന പൈസ മൂന്ന് ദിവസത്തെ സ്നേഹസാഗരത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തി മൂവൻ്റെ വരും പാവം വേറെ ആരുമില്ല അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും അവർ പറയണത് എന്നെപ്പോലെ ഒറ്റപ്പെട്ടു പോയി അവരെ ഉസ്താദ് വഴിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നു നോക്കുന്നതല്ലേ സ്നേഹസാഗരം അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല അതിനൊരു സപ്പോർട്ടാണ് അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വലിയ സങ്കടമാണ് ഉസ്താദെ എനിക്ക് കുറച്ച് ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് ഈ പണിക്ക് പോകുന്നത് ഇല്ലെങ്കിൽ എന്നെയും നോക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ആ അത്തരം കാര്യം ചെയ്യുന്നവർക്കൊരു സപ്പോർട്ടാണ് ഞാൻ ഈ സമ്പാദിച്ചു വെച്ച വിയർപ്പൊഴിക്കുക വലിയ ഗുണമില്ല ആ കൊണ്ട് ആ സ്നേഹസാഗരത്തിലെ റാഷിദ് വിളിച്ചു ചോദിച്ചത് ഉസ്താദ ഈ പൈസ വാങ്ങണമെന്നാണ് സങ്കടമാവുന്ന ഉസ്താദ ഞങ്ങൾക്കും അറിയാമെന്നുള്ള വേണം പൈസ വാങ്ങണമെന്ന് ചോദിക്കുകയാണ് എന്ന് അവന് പോലും അവന് ഓരോ ദിവസം ആരെങ്കിലും വല്ലതും കൊണ്ടുവന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു ചിന്തിച്ചിരിക്കുന്ന വയ്യനാണ് അവൻ പറയണ ഇത് വാങ്ങണമെന്ന് അവൻ ചോദിക്കണമെങ്കിൽ അത്ര പ്രയാസത്തിന് കഴിയണ ഒരു ഉമ്മയില്ലേ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ളാ നീ സ്വീകരിക്കണേ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിനോട് ചോദിച്ച ഒരു ദിവസമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സ്വഹാബികൾ ഇറങ്ങി ഓടി വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങി ഓടി ഒരു ചരിത്രമുണ്ട് അള്ളാഹുവേ ഒരു പാവപ്പെട്ട മനുഷ്യൻ കാല് നഷ്ടപ്പെട്ടു പോയ ഒരു കൈ നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ടവൻ വഴിയിരിക്കുമ്പോ പ്രിയങ്കരായ സ്വഹാബികളൊക്കെ ഇങ്ങനെ ഓടുകയാണ് എന്തേ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു വിട്ടിരിക്കാണ് എന്തെങ്കിലും കൊണ്ട് സമയമായി അത് മുത്തു ഹബീബിനല്ല മുത്തു ഹബീബിനല്ല അർഹതപ്പെട്ട പാപങ്ങൾക്ക് കൊടുക്കാനാണ് സഹായിക്കാനാണ് ഈ പ്രിയപ്പെട്ട സ്വഹാബികൾ ഇങ്ങനെ ഓടുന്ന കാണുമ്പോ കുറേ ഹൃദയത്തിനകത്ത് പ്രവാചക പ്രേമം അലയൂലി ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവൻ ചിന്തിക്കുന്നു അള്ളാ ഞാനിവിടുന്ന് ഇഴഞ്ഞും എൻ്റെ വീട്ടിലെത്തുമ്പോൾ തന്നെ എത്ര സമയമെടുക്കും വീട്ടിലെത്തിയാൽ എൻ്റെ പ്രിയപ്പെട്ടവളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കാനുള്ള സാമ്പത്തികമില്ല സാമ്പത്തികമില്ലായെന്നുറപ്പാണ് അതുകൊണ്ട് അള്ളാൻ്റെ ഹബീബിനോടുള്ള പ്രണയം ഒരു രോഗമായി മാറിപ്പോയ പ്രിയപ്പെട്ടവൻ അത് കേട്ടാ പിന്നെ സഹിക്കാൻ പറ്റൂല എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളൂ ആ പ്രിയപ്പെട്ടവര് ചെല്ലുകയാണ് അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുമ്പോ അങ്ങനെയാണ് അവയവങ്ങൾ നോക്കൂല ആരോഗ്യം നോക്കൂല പണമുണ്ടോ ഇല്ലയോ എന്ന് നോക്കൂല എന്റെ മുത്തറസൂര് പറഞ്ഞതല്ലേഹു അലൈ വസ്ല്ലം എന്റെ പുന്ന ഹബീബ് പറഞ്ഞതല്ലേ അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുകയുള്ളൂ എന്ന ഏറ്റവും വലിയ ചിന്തയിലാണ് ആ പ്രിയപ്പെട്ടവരൊക്കെ ഓടി നടന്നത് ആ സ്നേഹം നമ്മുടെ നെഞ്ചിലും വേണം അല്ലാൻ്റെ ഉലിയാക്കളുടെ പേരിലുള്ളതല്ലേ ബക്കറ്റ് കൊണ്ടുവരുമ്പോ തങ്ങളെയല്ല ചിന്തിക്കേണ്ടത് ഇവിടത്തെ ജാബറിനെയും അലിയെയും അല്ല ചിന്തിക്കേണ്ടത് അല്ലാഹുവേ നിന്റെ പൊരുത്തം നേടിയ മഹത്തുക്കളുടെ പേരിലുള്ള പ്രോഗ്രാം ആണല്ലോ ഞാൻ കഷ്ടപ്പെട്ട നാണയത്തുട്ടിന്റെ ഒരു വിഹിതം ആ ഒരു നല്ല സൽക്കർമ്മത്തിന് വേണ്ടി ഇരിക്കട്ടെ എന്ന നല്ല ഒരു ചിന്തയും തീരുമാനവും വലിയ പറക്കത്തല്ലാഹ് നിനക്ക് തരും അതൊരു രോഗമായി മാറണം ആ ചിന്ത ഒരു രോഗമായി മാറണം ഒരു കാലുപോലെ കൈപോയ പ്രിയപ്പെട്ടവൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ വേണ്ടി ഓടുകയാണ് യഹൂദനായ മനുഷ്യൻറെ തോട്ടത്തിലേക്ക് ചെന്നിട്ട് വെള്ളം നനക്കാനുള്ള അനുവാദം ചോദിക്കുകയാണ് അയാള് പറഞ്ഞു നിന്നെ കൊണ്ട് എന്റെ വിശാലമായ തോട്ടം മുഴുവനും നനക്കാൻ പറ്റൂല്ല രണ്ട് നാണയ തൊട്ട് മതിയെന്ന് പറഞ്ഞിട്ട് ആ തോട്ടത്തിലെ കിണറ്റിൽ നിന്ന് ഒരു കൈ കൊണ്ട് വെള്ളം കോരുകയാണ് കെട്ടുകഥയല്ല നോവലല്ല അല്ലാന്റെ ഹബീബ് ഹൃദയത്തിലിരിക്കുന്ന പാവപ്പെട്ട സ്വഹാബിയുടെ ചരിത്രവാ അതങ്ങനെ വലിച്ചു കയറ്റി വെള്ളം വെള്ളം ഇങ്ങനെ ഒരുക്കി എടുപ്പിട്ട് തോട്ടങ്ങളിൽ ഇങ്ങനെ ഈന്തപ്പന തോട്ടത്തിൽ ഇങ്ങനെ നനച്ചിട്ട് തളർന്ന് വീണ് കിടക്കുന്ന കാഴ്ചയാണ് യഹൂദിയാ യജമാനം കണ്ടത് കുറെ സമയമായിട്ട് ആ വെള്ളം കെടുക്കാൻ പോയ മനുഷ്യനെ കാണാതെ തളർന്ന് കിടക്കുന്നത് കണ്ടപ്പോ ഓടി ചെല്ലുകയാണ് വിളിച്ചെടുതൽപ്പിക്കുകയാണ് കൊടുത്തു കൊടുത്തുവിടുമ്പോ കണ്ണീർ തുടച്ച് രക്തം തുടച്ചിട്ട് ഓടുന്നത് അല്ലാൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫലൈവ സല്ല മാ തങ്ങളുടെ അരികത്തേക്കാണ് അനുരാഗം രോഗമായി ഉള്ളിൽ പടർന്നോവല്ലോ അനുവാദം വേണം അന്തരംഗം പ്രേമ അതൊരു വല്ലാത്ത പ്രണയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ ആ ഒരു ഒരു രുചിയും ഒരു സുഖവും ഒന്നിനും കഴിയണില്ല അതങ്ങനെ പടർന്നു കയറി ശരീരത്തിലൂടെ ഒമാനപ്പെട്ട സഹാബിയെ കണ്ടപ്പോ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പൊട്ടിക്കരഞ്ഞു മഹാനായ നീ നമുക്ക് തന്ന സമ്പത്തിനെ അർഹതപ്പെട്ടവർക്ക് വിനിയോഗിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ തരണേയല്ല അർഹതപ്പെട്ടതിന് കൊടുക്കണം എപ്പോഴാണ് നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്ത് മുഴുവനും രോഗത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ട സൽമാൻ മൗലവി അൽ ഖാസ്മി ജോലി ചെയ്യുന്ന ഈ മാവേലിക്കരയ്ക്കകത്ത് കൊല്ല കടവെന്ന് പറയുന്ന സ്ഥലം ഞാൻ കുറേ വർഷം അവിടെ വാതിൽ പോയിട്ടുള്ളതാണ് ആ സ്ഥലത്തൊരു മോൾ ആറ് വയസ്സുള്ള മോക്ക് ഒരു പ്രശ്നമില്ല വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന മോളാണ് ശരീരത്തിൽ ചെറിയ ചെറിയ അടയാളം ഇങ്ങനെ കണ്ടപ്പോൾ അമ്മായി വാപ്പായി ഇങ്ങനെ നോക്കി വേദനയൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു അടയാളങ്ങൾ റൗണ്ടിൽ ഇങ്ങനെ വരണുണ്ട് അപ്പോൾ നേരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി മുപ്പത്തി ലക്ഷം രൂപ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് പറഞ്ഞു ഡോക്ടർ വലിയ രോഗമാണ് ഹലോ നമ്മൾ ആലോചിച്ചു നമ്മൾ ഏത് പള്ളിയുടെ മുമ്പ് പോയി തട്ടം വരിച്ചിരിക്കും ആരോട് പോയി ചോദിക്കും നമുക്കിപ്പോൾ ഒരു നമുക്കിപ്പോൾ ഒരു ഉണർവുണ്ടാകുന്നത് നമുക്ക് ആരോഗ്യമുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് എ ടി എം കാർഡ് പോക്കറ്റിലുണ്ട് പ്രശ്നമൊന്നുമില്ല ഇനി എന്തെങ്കിലും പ്രതിസന്ധി വന്നു പോയാലും ഭാര്യയുടെ കയ്യിൽ കുറേ സ്വർണ്ണമുണ്ട് ഇതൊക്കെ ഒരു ഒരു ശരാശരി മനുഷ്യൻ്റെ പ്രതീക്ഷ അതാണ് അപ്പം ഞങ്ങൾ സ്നേഹസാഗരത്തിൻ്റെ ഒരു പദ്ധതി ആർ സി സിയുടെ മുമ്പിൽ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ പഴയതുപോലല്ല നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നാൽ വന്നാലിപ്പോൾ ആരെയും വിളിക്കാൻ പറ്റില്ല അവിടെ ആരും ആരുമില്ലെന്ന് നിങ്ങൾ പോലെ ഇനി പറയണ്ട അവിടെ ഒരു വലിയ വിങ്ങുണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജമിയത്തുലമയുടെ പ്രവർത്തകരുണ്ട് അത് കൂടാതെ പ്ലസ് സ്നേഹസാഗരത്തിൻ്റെ പ്രവർത്തകരുണ്ട് സ്നേഹസാഗരത്തിന് സംഘടനകളില്ല മതമില്ല ബ്ലഡ് ഡൊണേഷൻ ഫോറമുണ്ട് നിങ്ങൾക്ക് താമസിക്കാൻ റൂം എടുത്ത് തരുന്നുണ്ട് ആംബുലൻസ് സർവീസ് ഉണ്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസുണ്ട് നിങ്ങളിവിടെ പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് പൈപ്പറക്കവലേന്ന് പിന്നെ ഒരാൾ ആർ സി സിയിൽ ഒരു ഉമ്മയും ഒരു മോളും അല്ലെങ്കിൽ ഭർത്താവും വരെയൊക്കെ വരികയാണ് ഒരു നിവർത്തിയില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്തു അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഇതുപോലെ പ്രവർത്തകരെ കോൺടാക്ട് ചെയ്താൽ അവിടെ അതിന് തിരുവനന്തപുരത്ത് തന്നെ ആളില്ല എന്ന് പറയില്ല അവർ ഞങ്ങൾ തയ്യാറാണെന്ന് പറയും ഏറ്റെടുക്കും സൗകര്യം പോലെ നിങ്ങൾക്കുള്ള സംവിധാനങ്ങളൊക്കെ പറ്റുന്നിടത്തോളം ചെയ്തു തരും ആർ സി സിയുടെ നേരെ ഫ്രണ്ടിൽ രണ്ട് കോടി രൂപയുടെ വലിയ പദ്ധതി സ്നേഹസാഗരം തുടങ്ങുന്നു രണ്ട് കോടിയിലധികം രൂപയുടെ പദ്ധതി എസ് കെ എസ് എഫ് തുടങ്ങുന്നു സഹചാരി അതൊക്കെ എന്തിനാണെന്നറിയോ ആർ സി സിയിൽ വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ആർ സി സിയിൽ കൂട്ടിരിക്കുന്ന രോഗികൾക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് കാത്തിരിക്കാനുമുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങളും റൂമിൽ പള്ളി ഇപ്പോൾ സി എച്ച് ഉണ്ട് അതിൻ്റെ താഴെ നിസ്കരിക്കാനുള്ള പള്ളി വരെ തയ്യാറാക്കിയിട്ടുണ്ട് ഇമാമത്ത് നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തോ ഒരു സേവനങ്ങളാണ് പ്രിയപ്പെട്ടവർ മുസ്ലിങ്ങൾ മാത്രമല്ല ജാതി മതഭേദമന്യ അവിടെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരായിരം പൊതി ഭക്ഷണം നിങ്ങൾ പൊതിഞ്ഞിട്ട് ആയിരം ആഹാരപ്പൊതി നിങ്ങൾ പൊതിഞ്ഞിട്ട് ഒരു ചെറിയ പിക്കപ്പിലോ ലോറിയിലോ ആക്കിയിട്ട് നിങ്ങൾ തിരുവനന്തപുരം ആർ സി സിയുടെ മുമ്പെ കൊണ്ടുപോയി നിന്നിട്ട് അതിങ്ങനെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അത് തീരും അഞ്ച് മിനിറ്റ് കൊണ്ട് കോഴിക്കോട് നിന്ന് മലബാറിൽ നിന്നൊക്കെ ആദ്യം ആർ സി സിയിലേക്ക് വരുന്നവർ ഫോൺ വിളിച്ചിട്ട് പറയും ഉസ്താദെ ഒരു നല്ല വീട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങളുടെ പ്രവർത്തകരെ പറഞ്ഞിട്ടൊന്നും നോക്കണം വാടക എത്രയാലും പ്രശ്നമല്ല ഞാനും ഭാര്യയും മക്കളും ഇനി അവിടെ തന്നെ കുറച്ചാൾ താമസം എൻ്റെ ഇളയമൊക്കെ ക്യാൻസറാണ് അവിടെയാണ് മലബാറിൽ നിങ്ങൾ അങ്ങോട്ട് വരികയാണ് ഇനി അവിടെ നിന്ന് ചികിത്സിക്കണം എന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിച്ചുവരിക അപ്പോൾ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ വാടകയ്ക്കുള്ള വീടൊക്കെ നോക്കി ഒരു മാസം റെഡിയാക്കി കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ രണ്ട് മാസം കഴിയുമ്പോൾ ഈ മനുഷ്യൻ തന്നെ തിരിച്ചു വിളിച്ചിട്ട് പറയണം എന്താണെന്നറിയോ തമ്പാനൂർ പള്ളിയുടെ സൈഡിലോ പാളയം പള്ളിയുടെ സൈഡിലോ മുസാഫർ ഖാനകളുണ്ട് ദിവസം നൂറ് രൂപ കൊടുക്കുന്ന ദിവസം ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന മുസാഫർ ഖാനകളുണ്ട് അവിടെ ഒരു കുഞ്ഞു റൂമ് മതി ഞാൻ എനിക്ക് കിടക്കാൻ വേണ്ടി മാത്രമാണ് ഭാര്യ മക്കളൊക്കെ പോവാണ് ക്യാൻസർ വന്ന മോളും ഞാനും മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ എന്താ കാരണം കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടാവും മക്കളുടെ പഠിത്തത്തിൻ്റെ ചർച്ചകൾ തുടങ്ങും രോഗം മാറൂലെന്ന ഏകദേശം അവർക്ക് ഉറപ്പാവും ഇത്രയും പൈസ മുടക്കി വാടകയ്ക്ക് ഇവിടെ നിന്ന് സാമ്പത്തികത്തിൻ്റെ കണക്കൂട്ടുമ്പോൾ പിന്നെ ടെൻഷനാവും പിന്നെ ഈ മോളും വാപ്പയും മാത്രമാവും ഇങ്ങനെ തന്നെയാണ് എല്ലാ രോഗികൾക്കും ആദ്യം ഒരുപാടാളുണ്ടാവും പിന്നെ പതിയെ 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 കുറയും നിങ്ങളെത്ര രോഗികളെ ഒന്നിലധികം പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് കാണൂല നീ അപ്പുറത്ത് സുഖമില്ലാതെ കിടക്കുന്ന സുലേഖയെ കണ്ടായിരുന്നോടി ഓ ഞാൻ പോയിരുന്നു ഞാനന്ന് പഴമൊക്കെ വാങ്ങിക്കണ്ട ഞാൻ ഇക്കാര്യം പോയി കണ്ടിരുന്നു എന്നാ മൂന്ന് കൊല്ലത്തിന് മുമ്പാ പോയത് അവൾ അന്നേ തളർന്നു കിടക്കുക പിന്നെ പോയില്ല ബാധ്യത കഴിഞ്ഞു കഥകടച്ചു മൂന്ന് കൊല്ലത്തിന് മുമ്പ് പ്രാവശ്യം പോയതാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ആർക്കു വേണ്ടി ഇപ്പൊ സ്നേഹസാഗരത്തിൽ ഒരു ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മ ആറ് മാസം കൊണ്ട് പറയുകയാണ് ഉസ്താദേ നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ എൻ്റെ പേരെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ നാല് ആൺമക്കളെ തടിമുണ്ടന്മാരെ പ്രസവിച്ച ഉമ്മയാ എൻ്റെ മക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാവസ്ഥ അതെ വഴി കിടന്ന ചിതരരിക്കണന് മുമ്പ് ഞമ്മക്ക് കിട്ടിയതാ കൊണ്ടുവന്ന് ഞങ്ങൾ നോക്കി സന്തോഷമായിട്ട് നോക്കി നിസ്കാരമുണ്ട് ദിക്കുറുണ്ട് തസ്ബീഹ് വേണം നല്ലപോലെ തലമറക്കും പാവപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി മക്കളെ കാണാൻ പറ്റിയില്ല മരണപ്പെട്ടിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മായുടെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് പൊതിഞ്ഞ് നിസ്കരിച്ച് അടക്കുന്നതിന് മുമ്പ് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ഒരു വലിയ വണ്ടി വന്ന് ഇരച്ചു നിന്നു ഉമ്മാടെ മൂത്ത മോനാണ് വന്നിട്ടൊരു ചോദ്യമാണ് ആരാണ് ബാക്കി ആ എൻ്റെ ഉമ്മായെ സ്നേഹസാഗരത്തിൽ എടുക്കാനാരാ പറഞ്ഞത് എന്റെ ഉമ്മായെ കുളിപ്പിക്കാനും കബറടക്കാനും നിങ്ങൾക്കാര അവകാശം തന്നത് അല്ല ചോദ്യം അവിടെ നിൽക്കുന്ന ആളുകളാണ് അവനെ കൈകാര്യം ചെയ്യാൻ പോയത് അവർക്കറിയാം സ്നേഹസാഗരം എന്താണെന്ന് അവൻ വന്നെന്തിനാന്നറിയോ എന്നിട്ടാ പൊതിഞ്ഞു വെച്ചിരിക്കണേ ഉമ്മാടെ മുഖം ഒന്ന് കാണണോന്ന് ആ ചേത്താൻ പറഞ്ഞില്ല അവൻ അവൻ എന്താ പറഞ്ഞെന്നറിയോ ഉമ്മാടെ പേരിൽ ഒരു മൂന്നര സെന്റ് സ്ഥലമുണ്ട് അത് സ്നേഹസാഗരം എഴുതിയെടുക്കുമെന്ന് പേടിച്ചിട്ടാണ് അവൻ ഏതോ ലോകത്ത് നിന്ന് അടക്കണേനും പോകും മരണം അറിഞ്ഞ് നാല് മണിക്കൂറിനകത്ത് നമ്മൾ അവരെ തീരുമാനിക്കുമ്പോൾ ഈ നാല് മണിക്കൂറിൻ്റെ ഈ ഉമ്മ എവിടെയാണെന്ന് അവൻ കണ്ടുപിടിച്ചെങ്കിൽ ഇത്രയും കാലം ആ ഉമ്മയെ നോക്കുന്നത് ഞങ്ങളാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കാണാൻ ആ ഉമ്മ ഈ മക്കൾ ചവിട്ടിയാലും അടിച്ചാലും ആ പാവപ്പെട്ട ഉമ്മ ആഗ്രഹിച്ചു ഒന്ന് കാണാൻ വേണ്ടി അതുപോലും അവർ അനുവദിച്ചു കൊടുത്തില്ലല്ലോ അങ്ങനെയുള്ള കാലത്താണ് ആർക്കും കൊടുക്കണ്ട ഒക്കെ മൂടി വെച്ചോളീ ആർക്കും കൊടുക്കണ്ട മുമ്പിൽ വരുന്ന എത്തീമിന് കൊടുക്കണ്ട വിധവയ്ക്ക് കൊടുക്കണ്ട ക്യാൻസർ ഒക്കെ കൊടുക്കണ്ട മക്കളെ കൊഞ്ചിച്ചോ മക്കളെ കൊഞ്ചിച്ചോ വാനോളം കൊഞ്ചിച്ചോ അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇപ്പോൾ എന്താ ഇപ്പോൾ പതിനാല് വയസ്സുള്ള മോനുള്ള വീട്ടിലെ ഉമ്മാക്ക് ബാത്റൂമിനകത്ത് നിന്ന് കുളിക്കാൻ തന്നെ പേടിയാ മോൻ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എല്ലാ ഉമ്മമാരും പറയുന്നു മോന് മൗനമാണ് സാദേ മോന് മൗനമാണ് കുറേ ദിവസമായിട്ട് അവൻ സംസാരിക്കണില്ല അവൻ എന്തോ വലിയ അസുഖമാണ് ഒരു അസുഖമില്ല അവൻ വെള്ളി കഞ്ചാവിൻ്റെ ആളായി മാറി അവന് ഭയങ്കര മൗനാണ് അവനെന്തോ അസുഖം പിടിച്ചിരിക്കുകയാണ് അവൻ ആരോടും മിണ്ടുന്നില്ല അവൻ ഭക്ഷണം കഴിക്കണില്ല സമയത്തുണരുന്നില്ല അല്ലാത്ത മൂകതയാണ് വളരെയേറെ ശ്രദ്ധിക്കണം ടാർജറ്റ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യന്റെ കൂടെ പതിനഞ്ചു വർഷം വരെ ഒരു കഞ്ചാവിന്റെ ലോബി യാത്ര ചെയ്യുമെന്നാണ് ഒരു മനുഷ്യനെ ടാർജറ്റ് ചെയ്തിട്ട് ഒരു കുടുംബത്തെ ടാർജറ്റ് ചെയ്തിട്ട് ഒരു സമ്പന്നനെ ടാർജറ്റ് ചെയ്തിട്ട് പതിനഞ്ചു വർഷം കൂടെ നടക്കുമെന്നാണ് കഞ്ചാവ് ലോബി അതിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ മതി ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ മതി കുഞ്ഞുമക്കളില്ലേ പന്ത്രണ്ടും പതിമൂന്നും വയസ്സായ മക്കളോട് കഞ്ചാവിൻ്റെ ആളുകൾ പോയി പറയുന്ന എന്താണെന്ന് മക്കളെ നിങ്ങൾക്ക് പരീക്ഷയിൽ ജയിക്കേണ്ടേടാ പരീക്ഷ ജയിക്കേണ്ടേ ഉമ്മയെ സന്തോഷിപ്പിക്കണ്ടേ ഗൾഫിൽ നിൽക്കുന്ന പപ്പയെ സന്തോഷിപ്പിക്കേണ്ടേ വേണം ഈ സാധനം അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കണ്ടായി ഭയങ്കര ഓർമ്മശക്തിയാ മെമ്മറി പവറാ മണവില്ല ഗന്ധമില്ല ഒന്നുമില്ല ആരും അറിയില്ല മക്കളെ രക്ഷപ്പെടാം ഫ്രീ ആയിട്ട് ഒരെണ്ണം കൊടുക്കും പിന്നെ അടുത്ത മാസം അവനത് നിർബന്ധമായിട്ട് വരും പിന്നെ പണം വേണ്ടി വരും ഉമ്മാടെ പെട്ടിയിൽ നിന്ന് പൈസ മൂട്ടിച്ചു തുടങ്ങും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയ വാച്ച് പിന്നെ കാണാതാകും ഇത്താണെ മൊബൈൽ കാണാതാവും വാപ്പാടെ ടാബ് കാണാതാവും അങ്ങനെ പിന്നെ വലിയ വലിയ ആഭരണങ്ങൾ കാണാതാകും പിന്നെ സ്വന്തം കൂടപ്പറപ്പിൻ്റെ കഴുത്തറത്തിട്ട് മാല പൊട്ടിച്ചുകൊണ്ടുപോകും അവിടെയൊക്കെ ലോകം ലഹരിയായി മാറും എത്ര അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ ഈ പാവപ്പെട്ട തലമുറയിലെ സഹോദരിമാരെ സഹോദരങ്ങൾ അവരൊന്നും അറിയുന്നില്ല അവരെ മക്കൾ നശീകരണത്തിലേക്ക് പോവുകയാണോ അറിയില്ല അവരെ ലഹരിയിലേക്ക് പോവുകയാണോ അറിയുന്നില്ല അല്ലാഹുവേ ഞങ്ങൾ ആത്മീയ പ്രകാശത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് അത് കാറിലൂടെ സ്വലാത്തിലൂടെ ഒരു വലിയ ആത്മീയ വിപ്ലവം നടത്താൻ വേണ്ടി തീരുമാനിക്കും വല തുും അമ്പാലുക്കും വല ഔലാദുക്കും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സമ്പാദ്യവും ഞങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞ പോലെ ആ പ്രിയപ്പെട്ട മക്കളെ കൂടി ചേർത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്രമായ ശ്രമമാണ് റബ്ബേ ആ ശ്രമം നീ വിജയിപ്പിക്കണേ അല്ലാഹു വിജയിപ്പിക്കണേല്ലുഹീമോ ഇതാ മല്ലയിലു ദുനിയാവിന്റെ മോഹം കളഞ്ഞിട്ട് രഞ്ഞുകൊണ്ട് ഈ മാതത്വ കഴിയുന്നവരെ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയും ഭാഗ്യവാനും നിങ്ങളാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് ദുരിയാവിന്റെ ചിന്തകളെ പരാജയപ്പെടുത്തി ഇബ്ലീസിന്റെ ആഗ്രഹങ്ങളെ മനസ്സിൽ കൊണ്ടുവരാതെ തോൽപ്പിച്ച് കളഞ്ഞിട്ട് അള്ളാഹുവേ നിങ്ങൾ പാതിരാത്രി ഉറക്കമടിച്ച് അള്ളാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര് നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതികളെന്ന് പറയുന്നു അതുകൊണ്ടാണ് ഷൈബാനത്തിൽ അല്ലാഹു എന്ന് പറഞ്ഞത് അള്ളാഹുവേമ ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോ എല്ലാ ഉറക്കവും ഹറാമായി പോവുകയാണ് പ്രേമിക്കുന്നവർക്ക് ഉറക്കം ഹറാമാണ് മണവറയുടെ ഓർമയന്റെ പായ്പ്രക്കവലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് കൊണ്ടുവന്നാട്ടെ അത് പറയുമ്പോ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഒരു ഉണർവുണ്ടാവും ഈ ക്ഷീണമൊക്കെ മാറും മണവറയുടെ ചിന്ത ഇങ്ങനെ മനസ്സിൽ വരും കല്യാണം കഴിഞ്ഞ ആ ഒരു രംഗത്തെ കുറിച്ച് ഓർക്കും മുടിയിരിക്കണെല്ലാരും ഓർക്കും പഴയ ഈ പ്രായം ചെന്നവരുടെയൊക്കെ കല്യാണം എൻ്റെ ഉപ്പിങ്ങനെ പറയണത് ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട് മണ പറയുന്നുണ്ടാവില്ല ചെറിയ അന്നത്തെ പഴയ ഒരു വീടിനകത്ത് ഹാളിൽ ചെറിയൊരു തിട്ട ഉണ്ടാവും തിട്ട അവിടെ ആയിരുന്നു എൻ്റെ വാപ്പാടെ മണിയറന്ന് വാപ്പ എങ്ങനെ പറയലുണ്ട് അള്ളാഹു മരണപ്പെട്ടു അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ സ്വർഗ്ഗം കൊടുക്കട്ടെ വലിയ ദർജ അള്ളാഹു കൊടുക്കട്ടെ അതോടൊരിക്കുന്ന ഓരോരുത്തരുടെയും കല്യാണത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയും ഒരുപാട് ചിന്തകൾ അന്ന് മാപ്പിള പോകുന്നതും അന്ന് പുതിയൊന്നായിട്ട് ഒരുങ്ങി പോകുന്നതും ഇന്നത്തെ മോഡലിലല്ല ഭയങ്കര രസമാണ് ഈ അടുത്ത സമയത്തൊരു കല്യാണത്തിന് പോയി അങ്ങനെ കല്യാണത്തിന് അങ്ങനെ ഈ നിക്കാഹിൻ്റെ സദസ്സിൽ ചെന്നിരുന്ന് പെട്ടുപോകുന്ന കുറേ ഹത്തീവന്മാരും തങ്ങന്മാരുണ്ട് നിങ്ങളെ നിക്കാഹിന് കുറേ പോലുണ്ട് ചിലപ്പോൾ പോയാൽ പാണക്കാട് തങ്ങന്മാരൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയലുണ്ട് പെട്ടുപോകുമ്പോൾ ആക്കവേ ചില സമയത്ത് നിക്കാഹിന് ചെന്നിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ ആപ്പിളെ കൊണ്ടുവരുമ്പോഴാണ് ഭയങ്കര സംഭവം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ പോയ കല്യാണത്തിന് ഒരു ഒരു പത്ത് പന്ത്രണ്ട് സ്ത്രീകളുണ്ടാവും അവർ ഒരുങ്ങിയിട്ട് ഒരു ഒരു പോലെ അങ്ങനെ ഒരു ഒരു ചെറിയ വസ്ത്രം ധരിച്ച് ഇങ്ങനെ കറങ്ങാം ഇങ്ങനെ കറങ്ങാം ഈ ഇവിടെ ഇവിടെ ആറ് സ്ത്രീകൾ ഇവിടെ ആറ് സ്ത്രീകൾ അവരിങ്ങനെ കറങ്ങാനോ അപ്പോൾ ഈ അവർ ധരിച്ചിരിക്കുന്ന പാവാട ഇങ്ങനെ കൊടം പോലെ ടട്ട ടട്ട ഓഡിറ്റോറിയത്തിനകത്ത് മ്യൂസിക് ഞാൻ പതുക്കെ അവിടെ ഇങ്ങനെ പതി ഇറങ്ങി തനസീറിനെ വിളിച്ച് താഴെ ഇറങ്ങി സംഭവം അവിടെ നിന്ന് തടി സലാമത്താക്കി ആരും എന്താണെന്ന് അറിയോ പിറ്റന്ന് രാവിലെ കെളുപ്പിലിങ്ങനെ വരും വാക്കുക അവിടെ ഇരിക്കുന്ന ദാത്തമാർ ഡട്ട ടാ ഇങ്ങനെ വരും ഈ സാനന്താനും വരും ഉറപ്പാണ് അത് വരുമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഇറങ്ങിയതല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ ആ പെൺകുട്ടിയുടെ ഉപ്പ ഒരു വളരെ പാവപ്പെട്ട സാധുവായ മനുഷ്യൻ പക്ഷേ ഈ ചെക്കൻ്റെ ആളുകളാണത് ചെയ്തിരുന്നവർ പറയണോ ആയിക്കോട്ടെ എന്താ സംഭവമൊക്കെ അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മാറില്ലല്ലോ എല്ലാ മണവാളന്മാരും പഴയ കാലത്ത് കാലത്തെ മണവാളന്മാർ നേരം പുലരരുത് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിരുന്നവരാണ് അല്ലേ പക്ഷെ ഇപ്പോഴ് ഇപ്പോഴത്തെ മണവാളന്മാർ അത് ഉണരുന്നില്ല അതുകൊണ്ടാണ് അറിയാത്ത സംഭവം ഫുള്ള് പിടുത്താണല്ലോ അങ്ങനെ മണവാട്ടിയൊക്കെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെ അവനങ്ങനെ ആടുന്നുണ്ടാവും ഇപ്പോൾ ഫസ്റ്റ് നെയ്റ്റൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് ബോധം വന്നാലല്ലേ ഇത് സംഭവം കണ്ണൂർന്ന് കാണാൻ പറ്റും ആരായിരിക്കണേ അങ്ങനെ അപ്പോൾ അത് ഇങ്ങനെ സഹോദരിമാർ പൊരുത്തപ്പെടാനും തയ്യാറാണ് അവർക്കറിയാം കുറച്ച് കള്ളു കുടിച്ച് ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഭർത്താവ് ആണെങ്കിൽ ഉഷാറാവൂ എന്നാണ് ആത്തമാരുടെ ധാരണ അതങ്ങനെ തന്നെ ആകട്ടെ രണ്ട് ദിവസം കഴിഞ്ഞാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു പഴയകാലത്തെ ഒരു മാസ്മരികമായ പ്രണയത്തിൻ്റെ ലോകത്ത് വല്ലാത്ത ഒരു ദാമ്പത്യത്തിൻ്റെ തുടക്കം അതിലേക്ക് നിങ്ങൾ അള്ളാഹുവിനെ ചേർത്ത് നോക്കിയേ കുറേ വർഷം പ്രണയിച്ചിട്ട് തൻ്റെ വാക്ക് എന്തോ ഒരു ചെറിയ വേദന ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കഷായം കലക്കി കൊടുത്ത് കൊന്നു കളഞ്ഞെങ്കിൽ ആ പ്രണയത്തിൻ്റെ വീര്യം അത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ന് അവളെ കൂടെ അവളെ കൂടെ നടക്കുന്ന ആൾക്കാർ പോലീസാകട്ടെ പട്ടളാട്ടെ ഭയങ്കര ഹാപ്പി ആയിട്ടാ കയ്യടിച്ചിട്ടാ തെളിവെടുപ്പിനെ കൊണ്ടുപോകണേ കണ്ടിട്ടുണ്ടല്ലോ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോവാണ് ഇനി കഷായം കിട്ടുമെന്ന് മേടിച്ചിട്ടാണോന്നറിയില്ല അള്ളാഹു അല്ല ഭയങ്കര കൈയടിയും പാട്ടും അമ്മായിയുടെ വീട്ടിൽ ചെന്ന മാതിരിയാ തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയാ അള്ളാഹി നമ്മുടെ നാടിൻ്റെ അവസ്ഥകളും സങ്കടം വരികയാണ് പഠിച്ചവന് സങ്കടം വരുകയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബസ്സിൽ പെയിന്റ് മാറ്റി അടിച്ചോളാം അത് വേറെ കാര്യം കാര്യംസിന്റെ പെയിന്റിങ്ങൾ മാറ്റിക്കൊള്ളണം ബാക്കിയെല്ലാം പറഞ്ഞെടുത്ത് വെച്ച് കാണാം എന്തൊക്കെയാണ് നടക്ക റബന് ഞാനൊരു പാർട്ടിയിലാവണം കേട്ടോ പക്ഷെ ഇത് കാണുമ്പോഴേ ഒരു മനുഷ്യനെ ഒരു ഉടുപ്പ് ഉടുപ്പെന്നുണ്ടെങ്കിൽ സാനം വേണ്ടേ എങ്ങനെ പടച്ചവനെ കുപ്പായിട്ടാണ് നടക്കണ റബ്ബേ സത്യം പറഞ്ഞ പത്രം വായിക്കുമ്പോ ഭയങ്കര കോമഡിയാ ചിരി വരിക വാർത്ത കണ്ടാൽ ചിരി വരുക സഹിക്കാൻ പറ്റ ഭയങ്കര തമാശ ഒരു കോമഡി ഷോയിൽ ഇത്രയും വലിയ കോമഡി ഉണ്ടാവില്ല നമ്മൾ പത്രം മാത്രം വായിച്ചാൽ മതി എല്ലാ ദിവസം രാവിലെ ചിരിച്ച് മരിക്കാം മനുഷ്യർക്ക് വല്ലാത്ത രംഗത്ത് ഞാൻ വിശദീകരിക്കണില്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോവാണ്